ഐപിസി ജനറൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും കഴിഞ്ഞ 6 മാസക്കാലം സഭയ്ക്ക് സുദീർഘമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത പാസ്റ്റർ ജേക്കബ് ജോണിനെ തൂലിക ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ ഒരു CPM മോഡലിൽ ജീവിതം നയിക്കുകയും ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറും ഒക്കെ ആയിട്ട് നടന്നിരുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ സഭാ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ദീർഘ വർഷങ്ങൾക്ക് മുമ്പേ, എന്ന് പറഞ്ഞാൽ 14 വർഷത്തിന് മുമ്പേ, കാശ്മീർ ടു ഞങ്ങൾ കന്യാകുമാരി വരെ ഒരു ഗോസ്പൽ ടീം, ഒരു പ്രയർ ടീം ഞങ്ങൾ സംഘടിപ്പിക്കാനിടയായി. അത് പാസ്റ്റർ TS അബ്രഹാമാണ് ആ പ്രയർ ടീം നടത്തണമെന്ന് പറഞ്ഞു. 14 പേരടങ്ങുന്ന സംഘത്തെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ പാമ്പാടിയിലെത്തിയപ്പോൾ അവിടെ വച്ച് അവിടെ രാത്രി 10 മണിക്കാണ് അവിടെ ഒരു ദേവദാസൻ കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞു, ദേവദാസനായ അങ്ങേ ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കൊണ്ടുവരുമെന്ന് വലിയ ഒരു ദൂത് എന്നോട് പറയാനിടയായി. ആ ദൂത് എന്നോടുകൂടെ ഉണ്ടായിരുന്നു കേൾക്കാനിടയായി. അങ്ങനെ ഒരു ദൂത് എന്നോട് ആദ്യമായിട്ട് ഉണ്ടായി. രണ്ടാമതായിട്ട് ഉണ്ടാകുവാനായിട്ട് ഇടയായത്, ഞാൻ കഴിഞ്ഞ ദീർഘ കഴിഞ്ഞ ജൂലൈ മാസം, കഴിഞ്ഞ വർഷം ജൂലൈ മാസം 20 മുതൽ 150 ദിവസം ഒരു പ്രയർ ഞങ്ങളുടെ 10th ward നടത്തി. അവിടെ ആ പ്രയർ ഞങ്ങളുടെ പ്രത്യേക വിഷയം കുക്ക് സാഹിബിൻ്റെ കാലത്തെ പോലും, പാസ്റ്റർ കെ ഇബ്രാഹിമിൻ്റെ കാലത്തെ പോലും, പൂർവ്വപിതാക്കന്മാരുടെ കാലത്തെ പോലും നല്ല കാലം പ്രസ്ഥാനത്തിൽ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഹെഡ്ക്വാർട്ടറുകൾക്കൊക്കെ ഞാൻ കുമ്മനാടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, പുനലൂർ, അതുപോലെ തിരുവല്ല ചച്ചക്കോടിൻ്റെ ഹെഡ്ക്വാർട്ടർ, അങ്ങനെ ബന്ധുദോസ്തുള്ള എല്ലാ ഹെഡ്ക്വാർട്ടറിനു വേണ്ടി, സഭയുടെ അന്തരീക്ഷത്തിന് വേണ്ടി ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഏകദേശം 150 ദിവസം നീണ്ടു നിന്നപ്പോൾ ഒരു രാത്രിയിൽ ദൈവനെ 12:00 തട്ടി ഉണർത്തി. തട്ടി ഉണർത്തിയപ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞു, വചനം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം എനിക്ക് തന്ന വചനമാണ് ദാനിയ പ്രവചനം 5:31. അവിടെ എനിക്ക് ദാര്യാവശ് 62 വയസ്സുള്ളവനായി രാജ്യഭാരം ഏറ്റെടുക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്ക് 62 വയസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് പഞ്ചാബ് ആണ് ഞാൻ ശിശുഷ ധാരാളം സഭകളുണ്ടായി, ചിലപ്പോൾ പഞ്ചാബ് എനിക്ക് ദൈവം തിരിച്ചേരാൻ പോവുകയായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, പഞ്ചാബ് അല്ല, വലിയ ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് ഒരു അധികാരത്തിൻ്റെ ശിശുവിലേക്കായി നിനക്ക് തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. അതെന്നോട് ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മോനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അവർക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല, വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടാമതിനോട് ദൈവം വചനത്തിൽ കൂടെ സംസാരിച്ചു. മൂന്നാമത് ഒരു ഞാൻ ബാംഗ്ലൂർ ശുശ്രൂഷിക്കുന്ന വേളയിൽ ഒരു ദേവദാസൻ ബാംഗ്ലൂരിൽ നിന്ന് പ്രവചനമായിട്ട് പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നു, അധികാരത്തിന് താക്കോലുകൾ ഏൽപ്പിക്കുന്നു, അതുപോലെ അനേക പേപ്പറുകൾ സൈൻ ചെയ്യുന്ന വലിയൊരു കാഴ്ച അദ്ദേഹം കാണുവാൻ എന്നോട് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം ഫോണിൽ എനിക്ക് ഫോൺ ചെയ്യുവാനിട്ടിടയായി. അന്നിട്ട് ഞാൻ അത് ഏറ്റെടുത്തില്ല. ബാംഗ്ലൂരിലെ കത്തദാസൻ ആത്മാവെന്നറിഞ്ഞു പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് ദേവദാസൻ നിങ്ങളെ കൊണ്ടുവരുന്നത് എഴുതുമെന്ന് പറഞ്ഞു. അതുകൂടെ ആ കുമ്മനാട്ടിൽ നടന്ന ആ പ്രാർത്ഥന യോഗത്തിൽ ഒരു ദേവദാസൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന് രണ്ടാമനല്ല, ഒന്നാമനായിട്ട് വരും. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഓടി വന്ന് പറഞ്ഞു, ഇത് രണ്ടാമനല്ല, ഒന്നാമനായി ഇത് കൊണ്ടുവരുന്നതിന് വെളിപ്പാടുണ്ടായി. എനിക്കത് സന്തോഷമായിട്ട് ചിരിയായിട്ട് എനിക്ക് തോന്നിയെങ്കിലും അതും അദ്ദേഹം ഒത്തിപ്പാനടിയായി. ഒരു വേറൊരു സഹോദരിക്ക്, എൻ്റെ സ്വദേശമായ 5 സ്ഥാനത്തുള്ള സഹോദരിക്ക് ഒരു വെളിപ്പാടുണ്ടായി, ഞാൻ ഈ പ്രസ്ഥാനത്തിന് ലീഡർഷിപ്പ് കൊടുക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് കൊടുക്കും. അങ്ങനെ പ്രവചനങ്ങൾ, വചനത്തിലൂടെ വ്യാഖ്യാനങ്ങൾ ദീർഘനാളുകൾ എന്നോടുണ്ടായി. അങ്ങനെ ആണ് ഇത് പ്രസ്ഥാന ഈ മുൻനിരയിലേക്ക് വരാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള മുഖ്യ കാരണം. ഈ സാധാരണ ഒരു സഭാ നേതൃത്വത്തിലേക്ക് വരുന്നവർ, അല്ല അഥവാ സെക്യുലർ പൊളിറ്റിക്സിലേക്ക് വരുന്നവർ, ഇലക്ഷൻ മുമ്പായിട്ട് പ്രകടന പത്രിക തയ്യാറാക്കും, അതിനകത്ത് പല കാര്യങ്ങളും പറയും. പക്ഷേ ജേക്കബ് ജോണിൻ്റെ പ്രകടന പത്രിക എന്ന് എനിക്ക് അതിനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. ഒരു കുറിപ്പ് ഞാൻ കാണാനിടയായി, അതിനകത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രകടനയെ പറ്റിയും 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രകടനയെ പറ്റിയും ബിൽഡിങ്ങിനെ പറ്റിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അത് പാഷ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ആ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രകടന ചെയ്യുവാൻ സാധിച്ചു. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പ്രൊജക്റ്റും നടക്കുന്നുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. ഈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രകടനയെ പറ്റി 40 ദിവസം അവിടെ നടന്നതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എനിക്ക് കേൾക്കുവാനിടയായി. പോസിറ്റീവായിട്ട് കേട്ട കാര്യങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളും നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളും അവിടെ കണ്ടക്ട് ചെയ്യുവാൻ സാധിച്ചു എന്നറിയുവാൻ സാധിച്ചു. എന്നാൽ നെഗറ്റീവായിട്ട് കേൾക്കാൻ സാധിച്ചത്, അർഹതയല്ലാത്ത ചില ആൾക്കാർ സ്റ്റേജിൽ സ്ഥാനം ലഭിച്ചു
എന്നുള്ളത് ഒരു ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ്. അടുത്തത് വേറെ ഒന്നും കേൾക്കാൻ സാധിച്ചത് ആ കോൺഫറൻസ് നല്ല രീതിയിൽ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നല്ല രീതിയിൽ ആരംഭിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കളക്ഷൻ രീതിയിൽ, ബിൽഡിംഗിന്റെ കളക്ഷൻ രീതിയിലേക്ക് അത് മാറുവാൻ വ്യതിയാനപ്പെട്ടു എന്നൊരു കമന്റ് കേൾക്കുവാനിടയായി. ഇതിനെ പറ്റി കൂടുതൽ സംസാരിച്ചു പറയാനായിട്ടുള്ളത്, ഞാൻ അന്ന് ഇലക്ഷൻ വേണ്ടി നിൽക്കുന്ന വേളയിൽ ആദ്യത്തെ തീരുമാനമായിരുന്നു അത് 40 ദിവസം പ്രാർത്ഥിക്കുന്നു. ആ പറഞ്ഞ പോലെ ഞാൻ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കായി കൗൺസിലിൽ അത് കൊണ്ടുവരികയും ഞങ്ങൾ കുറച്ച് അയക്കാണ്ട് ഞാൻ ആ തീരുമാനമെടുക്കുവാനിടയായി. അങ്ങനെ 3000 പേർക്ക് കിതക്കണം പന്തലാണ് ഞങ്ങൾ ആദ്യമേ ക്രമീകരിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ ഇന്നപ്പോൾ പറഞ്ഞ് 10 പേര് കൂടി വരുന്ന പറഞ്ഞ ആ സ്ഥാനത്ത് ദൈവം അതിന് വലിയ വിശാലത പറ്റി. ഏകദേശം ലാസ്റ്റ് ദിവസങ്ങൾ വന്നപ്പോൾ 7000 കസേര ഇട്ടിട്ടും ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം വലിയൊരു ആത്മപ്രവാഹം ദൈവം കൊടുക്കുവാനിടയായി. ജനത്തിന് വലിയൊരു ആവേശം ഉണ്ടായിട്ട് വിവിധ സഭാതലത്തിലുള്ള ചർച്ചക്കോടോ അസംബ്ലിസ്കോടോ ഷാരോനോ അതുപോലെ കനിമല ഗ്രൂപ്പോ പി എം ജി ഗ്രൂപ്പ് അങ്ങനെ ബി എ തമ്മിച്ചാൻ്റെ ഗ്രൂപ്പ് അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായ എല്ലാ പെൺകുസാരെ ഉൾക്കൊള്ളിക്കുവാൻ ആ പ്രാർത്ഥന മുഖാന്തരം വഴിയായി. അവിടെ നടന്നത് അനേക ചെറുപ്പക്കാർ ആത്മാവിനെ അഭിഷേകം പ്രാപിച്ചു, പ്രവചിച്ചു, ദർശനങ്ങൾ കണ്ടു, വിവേചിച്ചു, വ്യാഖ്യാനിച്ചു. അതുപോലെ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് മാതാപിതാക്കന്മാരും അവർ അതത് കരുവാൻ റെഡിയായി. തമ്മിൽ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയുന്ന വലിയൊരു കാഴ്ച ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയെ കണ്ടു. ചെറിയവരെയും വലിയവരെയും ദൈവം സന്ദർശിക്കാനിടയിൽ അതിൻ്റെ ആത്മീയ ഉണർവ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഏത് കാലത്തും എതിരികളുണ്ട്, എതിരികളെ സംസാരിക്കുക. അത് അതുപോലെ ഇപ്പോഴും ആ കാലത്ത് എതിർക്കുന്ന പഠനമുണ്ട്. എന്നാൽ ഞാൻ ആ വിഷയമൊന്നും വലിയ കൈകാര്യം ചെയ്യാറില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ഇതിന്മേൽ ദൈവത്തിൻ്റെ വലിയ നിറവുണ്ടായി. ദൈവം വലിയ ചെയ്തു എന്നതിനെ ആത്മീയരായ എല്ലാവരും ഉൾക്കൊള്ളുന്നു. ദൈവം തൻ്റെ അത്ഭുതമേറിയ സൗഖ്യമാക്കുന്ന കരം, അതുപോലെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രവർത്തികൾ ദൈവം ചെയ്തെടുത്തു. അതുകൂടാതെ ഇത് ഞാൻ ആത്മീയമായിട്ട് ഞാൻ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് കേരളത്തിലുള്ള എല്ലാ കത്തദാസന്മാരെ അറിയത്തില്ല. അവിടെ വന്ന ശേഷം വിവിധ തരത്തിലുള്ളവരായിരുന്നു. അപ്പോൾ എല്ലാവരും ഇന്നാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. പല വ്യക്തമായി ഇന്ന് തന്നെയാണെന്ന് ശേഷം നന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ഞാൻ അവസരം കൊടുത്ത്. എന്നാൽ എല്ലാവരും 100% റൈറ്റ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് പണപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത് മുന്നുമേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ സകലം കിട്ടും. ഉമ്മനാടിനെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ബിൽഡിംഗ് 18 വർഷം മുമ്പേ പണി ആരംഭിച്ചതാണ്. അത് പണി തീരാതെ അത് തുരുമ്പിച്ച് കഴിഞ്ഞ അവസ്ഥ കണ്ടപ്പോൾ അവിടെ നിന്ന് ആ കാര്യത്തിൽ ഞങ്ങൾ നിന്ന് ആ പ്രാർത്ഥനയിൽ അത് കരുവാൻ കർത്താവ് ഈ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതുകൂടാതെ കൺവെൻഷന് വരുന്നവർ പലപ്പോഴും 26 ശേഷം ഞായറാഴ്ച നടക്കുന്നത് റോഡ് സൈഡ് വരെ കൊണ്ട് 26 കൊടുക്കുന്ന ഫോട്ടോകൾ കണ്ടപ്പോൾ അത് അതിനൊരു മാറ്റം വരണം, അടുത്തുള്ള സ്ഥലം കൊണ്ട് വായിക്കണമെന്ന് ചിന്തയുണ്ട്. ആ കാര്യങ്ങളും കൊണ്ട് ഹൃദയത്തിൽ വെച്ച് കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പൊതു സദസ്സിൽ ഇതിനു വേണ്ടി സഹായിക്കണമെന്ന് ജനത്തെ ഉത്സാഹിപ്പിച്ചു. ജനത്തിന് ഉത്സാഹമുണ്ടായി. എൻ്റെ കയ്യിൽ തന്നെ അവിടെ വെച്ച് തന്നെ 1,15,00,000 രൂപ കയ്യിൽ പണം കിട്ടത്തക്കണം ഈ അത്ഭുതം പ്രവർത്തിച്ചു. അതുകൂടാതെ 85,00,000 രൂപ പ്ലജ് വരുമാനം റെഡിയായി. എപ്പോഴും ഞാൻ കുമാര കൺവെൻഷൻ കേൾക്കുന്ന ഒരു വസ്തുത ഇതാണ്, എപ്പോഴും കൺവെൻഷൻ കഴിയുമ്പോൾ 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ കടം, ആകെ കൂടി 52-55 ലക്ഷം ആകുന്നുള്ളൂ. എന്നാൽ ഈ മാസം പ്രാർത്ഥന എനിക്കേണ്ടത് 16 ലക്ഷം രൂപ ചെലവായുള്ളൂ. 18 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ ദൈവം അതിന് തന്നു. ബാക്കി കൂടാതാണ് ഈ ഞാൻ പറഞ്ഞത് ഈ 1,20,000 രൂപ 15 ലക്ഷം രൂപ സർപ്ലസ് ആയി. അപ്പം ജനത്തോട് പറഞ്ഞപ്പോൾ ജനത്തിന് ആവേശമുണ്ടായി. ജനം താല്പര്യമാട്ട് ഒരു സഹോദരി കൊണ്ട് 1 ലക്ഷം രൂപ തന്നായ സഹോദരി അത് ഒരു പൂജ കൊണ്ടിട്ട് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു. ചില ഒരാൾ കൊണ്ട് അവർക്ക് ഒന്നുമില്ലായിരുന്നു, ഒരു കിലോ നെയ് കൊണ്ട് തന്നു, ഒരാളത് 1 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയി. ചിലർ റബ്ബർ ഷീറ്റ് തന്നു, ചിലർ പുളി തന്നു, ചിലർ സാരി തന്നു, ചിലർ ഏലക്ക കൊണ്ട് തന്നു. അങ്ങനെ അവരെ കഴിയുന്നതെല്ലാം കൊണ്ട് ഈ പ്രവർത്തനത്തെ, ചില വാട്ടപ്പ് കൊണ്ടുവന്ന് ഈ പ്രവർത്തനത്തെ സഹായിപ്പാനിടയായി. 2 പേരെ 2 കാർ കൊണ്ട് തന്നു, ഒരാള് ഒരു ബൈക്ക് കൊണ്ട് തന്നു, ഒരാള് ഒരു കൊച്ചു വാരൻ 5 അവനെ ഒരു വഞ്ചി കൊണ്ടുവന്നു, 3000 രൂപയുടെ വഞ്ചിയെ കൊണ്ടുവന്നത്, 7 വയസ്സുള്ള വാഹനം ബേബിസെറ്റർ മേടിക്കാൻ വെച്ചതാണ്. അവനത് അത് കൊണ്ട് തന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരു ദിവസന് അത് ഞാൻ മേടിച്ചു, എല്ലാവരും കരഞ്ഞു. വേറൊരു ഒരാൾ അത് അദ്ദേഹത്തിന് 5000 രൂപ കൊടുത്ത് ബേബിസെറ്റർ മേടിക്കാൻ കൂടി. അങ്ങനെ വലിയൊരു ഉണർവ് അവിടെ ഉണ്ടായി. അത് ഉണർവിടാൻ കാരണം ഇത് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞുകൊണ്ടാണ് അത് എത്രയും രൂപ കിട്ടത്. അതുകൊണ്ട് ആ സഭ തീരുമാനമെടുത്തു 30 കോടിയുടെ ബഡ്ജറ്റ്.
ولكن هناك اشياء اخرى في المدينه التي تتمتع بها بها
ولكن هناك
സഭാജനത്തിലും ലോകത്തുള്ള എല്ലാ ദൈവമക്കൾക്കും അത് വളരെ ഖേദമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബിസിനസ് ലോബികളും അവർക്ക് ഏറ്റവും ഡിറ്റ് ചെയ്ത ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത ജനത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരും ഞാൻ അഴുക്കാന്ന് ഞാൻ പറയുന്നില്ല. ആത്മീയന്മാരായി അനേക ബിസിനസ്സുകാരുണ്ട്. അതുകൊണ്ട് അവര് ഈ സഭയ്ക്ക് കൂടെ നിന്ന് ഈ പ്രവർത്തനത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. കാരണം സഭയ്ക്ക് സാമ്പത്തികമായി ഒരുപാട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബിസിനസ് ലോബികൾ. അവരിൽ നല്ലവരും ഉണ്ട്, മറ്റു രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് അവരെ മോശമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ സഭയുടെ കൺട്രോൾ ചെയ്യാൻ ഇത് ചെയ്താൽ ബിസിനസ് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത് ശരിയായിരിക്കും. പണം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പാടില്ല. ആത്മീയന്മാർ മാത്രമായിരിക്കണം സഭയെ ഭരിക്കേണ്ടത്. എന്നാൽ അവരുടെ സഹകരണം വളരെ ആവശ്യമാണ്, 100 ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ ബിസിനസ് ലോബികൾ ഒരുപാട് പൈസ ഇതിനുവേണ്ടി മുടക്കി. അതിൽ വാസ്തവം മുടക്കിയാൽ കേൾക്കുന്നു, എത്രമാത്രം വാസ്തവം എനിക്ക് അറിയത്തില്ല. ആന്ധ്രാപ്രദേശിലെ ഐ പി സി ചർച്ചകളുടെ നിലപാട് എങ്ങനെയാണ്? അതിപ്പോ പാസ് നോബൽ ശമ്മലാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. അവിടെ ശക്തമായി വേല പറന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ പരഞ്ചോതി മരിച്ചു കഴിഞ്ഞ പിന്നെ ഐ പി സിയുടെ നേതൃത്വത്തിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് ആരും വന്നിട്ടില്ല. വന്ന് അതിന് സുന്ദരാവ് വന്നു, പാഷ സുന്ദരാവ് വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. രണ്ടു പ്രാവശ്യം ചാൻസ് കഴിഞ്ഞപ്പോൾ പുള്ളിയെ സമയത്ത് നിന്ന് പോയി. അതുകൊണ്ട് പിന്നെ ലീഡർഷിപ്പിൽ, ജനറൽ ലീഡർഷിപ്പിൽ ആന്ധ്രയിൽ നിന്ന് ആരും വന്നിട്ടില്ല. എന്റെ ഞാൻ കത്താനുപയാല് രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പം 43 വർഷമായി, 40+ വർഷമായി ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താനു വേല ചെയ്യുന്നു. എനിക്ക് ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു, ജമ്മുകാശ്മീരായിരുന്നു ജോലി. അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ അത് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫറായി. എന്നാൽ ഞാൻ 91 40 ദിവസം ഉപസിച്ച് പ്രാർത്ഥിപ്പനടിയായി. ആ 40 ദിവസം വാസപ്രാർത്ഥന എൻ്റെ ഭാര്യയുടെ ജോലി, ഗവൺമെൻറ് ജോലി വിടുവാൻ, സഭാ ചാർജ് വിടുവാൻ ഞാൻ പൊതുസ്ഥ പ്രവർത്തനത്തിൽ വരുവാനടിയായി. എനിക്ക് ദൈവം 2 മക്കളെ കാണുന്നത്, എനിക്ക് മോഡൽ കുടുംബമായി ഭൂട്ടാനിൽ ബോർഡർ വെസ്റ്റ് ബംഗാൾ താമസമുണ്ട്. മിഷൻ പ്രവർത്തനം ചെയ്യുന്നു, അവർക്കൊരു ഓർഫണേജ് ഉണ്ട്. കൂടാതെ 10-40 സഭകൾ ഓരോരോ നേതൃത്വത്തിൽ ഉളവാകുവാൻ ആ പ്രദേശങ്ങളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മോഹൻ ഡൽഹിയിലായിരുന്നു, അവൻ്റെ വിവാഹം കഴിച്ച് ഇപ്പോൾ അവൻ ഫിലിദർപ്പിയ 2 മാസമായിട്ട് ഇപ്പോൾ ഫിലിദർപ്പിയ കുടുംബമായിട്ട് ഉണ്ട്. ഇത് 2 മക്കളെയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. മോനും സുശേഷ വരി വളരെ കയറ്റാണ്, ഭാഷയല്ല ഞാൻ പ്രസംഗിക്കാനും ട്രാൻസ്ലേഷൻ ചെയ്യാൻ. അടുത്ത ഇനിയും കുറെ കഴിയും പാഷന്മാരുടെ മക്കൾ പാഷന്മാരായി തീരുമെന്ന രീതിയിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഇല്ല, എന്റെ മോൻ അങ്ങനെ വരുമെന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പപ്പാടെ ലീഡർഷിപ്പ് ഞാൻ വരികയില്ല. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ പപ്പാടെ ചെയ്ത ശുശ്രൂഷ ഞാൻ ചെയ്തില്ല. വരികയാണെങ്കിൽ അവൻ ഡൽഹി വന്ന് പ്രവർത്തനം ചെയ്താണ് എന്റെ ചിന്ത. അത് പഞ്ചാബിൽ വരും എനിക്ക് തോന്നുന്നു. കേരള സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിലെ നേതൃത്വമായിട്ട് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്? കേരള സ്റ്റേറ്റിലും ജനറൽ കൗൺസിലുമായിട്ട് ഇപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് പോകുന്നത്. അപ്പോൾ വസ്തു കേരള സ്റ്റേറ്റിനെ പ്രത്യേകം മേടിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഉപവാസ പ്രാർത്ഥന കൊണ്ട് തീരുമാനിച്ചു, ഒന്നിച്ചു പോകാൻ പാടില്ല, അല്ല രണ്ടായിട്ട് പോകാൻ പാടില്ല, ഒന്നിച്ചു പോകണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒന്നിച്ചാണ് അത് കളക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് സണ്ണി മുളമുടലിൽ കേരള സ്റ്റേറ്റിൻ്റെ പ്രക്ഷാപനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കൂടെ യാത്രയിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. അവരുമായിട്ട് വളരെ സ്നേഹത്തിനും ഐക്യത്തിനും പോകും. കേരള സ്റ്റേറ്റ് കൺവെൻഷൻ ഒരു പ്രാവശ്യം എല്ലാം നടത്തിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യമാണ് സ്റ്റോപ്പ് ചെയ്താണോ? അതോ അത് സ്റ്റോപ്പ് ചെയ്തില്ല, വിധമായ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ട് കുമാരുടെ കൺവെൻഷനെ ബാധിക്കും എന്നുള്ള ചിന്ത കൊണ്ട് പിന്നെ അത് നിർത്തിവെച്ചതാണ്. എന്നാൽ വീണ്ടും അത് നടത്തുവാനായിട്ട് കേരള കൗൺസിൽ തീരുമാനിച്ചിരിക്കുക. അമേരിക്കൻ ഐ പി സി ചർച്ചകളെ പറ്റിയുള്ള ഭാഷയുടെ വ്യൂ എന്താ? അമേരിക്കയിലുള്ള സഭകൾ വളരെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുകൊണ്ട് അതുകൂടാതെ ആത്മീയമായിട്ടും വളരെ കൈത്താങ്ങലാണ് അമേരിക്കയെ കുറിച്ച് ഉള്ളത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് വലിയ അഭിമാനമാണ് അമേരിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച്. അതുകൂടെ തുറന്നും അമേരിക്കയിലുള്ള വിശുദ്ധന്മാരെ ദൈവമക്കളുടെ കഥാസന സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്ന് മലയാളികളിലായുള്ള ഐ പി സി ചർച്ചുകാർ നമ്മൾ സൺഡേ സർവീസിനൊക്കെ മറ്റും ശ്രദ്ധിക്കുമ്പോൾ പകുതിയും നമ്മുടെ യൂത്ത് നമ്മുടെ ചർച്ചകളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കൺവെൻഷൻ പോയാൽ തന്നെ യൂത്തിൻ്റെ പ്രസൻറ്റേഷന് വളരെ കുറവായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചിൽ നിന്ന് യൂത്ത് പോകുന്നത്?
സത്യം പറഞ്ഞാൽ ഞാന് ഇതിനാഗ്രഹിച്ചതല്ല. ഞാന് കഴിയുന്നതും ശ്രമിച്ച് പിന്നെ പുള്ളിയെ പിൻവലിക്കാൻ വേണ്ടി. എന്നാല് എല്ലാവരും ദൈവനിയോഗം എന്നല്ല എനിക്കൊന്നും പറയാനില്ല.
കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ പാസ്റ്ററുടെ ഐ പി സി ജനറൽ പ്രസിഡന്റിന്റെ വൈഫ് എന്ന നിലയിൽ ഈ പ്രവർത്തനം കൊണ്ട് അമ്മാനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ കുറച്ചുകൂടി ബേർഡൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, ഇത് ദേവദാസിനെ കൊണ്ട് ഇത് കഴിയുമോ എന്നുള്ളൊരു ഒരു ചിന്തയുണ്ട്. ഒരു ചിന്തയുണ്ട്. എന്നാൽ ഇപ്പോഴേ 6 മാസം കൊണ്ട് അത് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അല്ലേ? അല്പമായൊരു മനസ്സിനൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത 2.5 വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഏത് രീതിയിൽ അമ്മാമ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും കഴിയുകയില്ലല്ലോ. അതാണല്ലോ വലിയ സഹായം. നേരത്തെ പാസ്റ്റർ കുടുംബമായിട്ട് പഞ്ചാബിലായി താമസിച്ചിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു, കേരളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ അത് ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു? അത് കാരണം അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കാരണം 91 സഭാചാരത്തിൽ വിട്ട ശേഷം കൂടുതൽ സമയം പുള്ളി ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് ഞാനത് ആ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ അതൊരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം? വിവാഹം 78 കഴിഞ്ഞു. ഇപ്പോൾ 35 വർഷം. അമ്മാമ്മയുടെ പങ്ക് ഐ പി സിയുടെ സഹോദരി സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്, അതിലേക്ക് അമ്മ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണല്ലോ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ അങ്ങനെ സാധാരണ കൺവെൻഷൻ മാത്രം ജസ്റ്റ് വന്ന് പോകാൻ. ഇനി അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫോക്കസ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ ബേസ് പഞ്ചാബാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കേരളത്തില് നല്ല രീതിയിൽ സഹോദരി സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ മദറിനും അതിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്തെ രീതിയിൽ. അതിനെപ്പറ്റി എനിക്ക് ശരിക്കും നല്ല അഭിപ്രായമുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കെ സി മാത്യൂസിന്റെ വൈഫ്, എന്റെ മദറിനും അങ്ങനെ തുടങ്ങിയത് നല്ല രീതിയിൽ കുറെ വർഷങ്ങളായിട്ട് സഹോദരി സമാജം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത് കേരളത്തിലുള്ളത് കാരണം ഐ പി സിയുടെ ജനറൽ വൈസ് പ്രസിഡന്റിന്റെ വൈഫ് എന്ന നിലയിൽ കൂടുതൽ സംഭാവനകൾ ചെയ്യുവാനും പെട്ടമാണെനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേക്ക് കൂടുതൽ പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിലെ സഹോദരി സമാജത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ ലേഡീസ് മീറ്റിംഗ് ഉണ്ട്. അത് ഞങ്ങൾക്ക് സഹോദരന്മാർ ഒന്നിച്ച് ആഴ്ചയിലൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുക. സഭയിലുള്ളവരോ അങ്ങനെ ട്രാക്ട് സമയം ആദ്യ സമയങ്ങളിലൊക്കെ ട്രാക്ട് കൊടുക്കുമായിരുന്നു. അതിലിപ്പോൾ ഞങ്ങൾ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ചാരിറ്റി വർക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു? താല്പര്യം അതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സസ് കുറവാണ്. അപ്പം ഇപ്പോൾ ഐ പി സിയുടെ ജനറൽ പ്രസിഡന്റിന്റെ വൈഫ് എന്ന നിലയിൽ അതിനുള്ള സോഴ്സ് ഉണ്ട്. അങ്ങനെ കിട്ടിയാൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്താ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? വീട് വെച്ചു കൊടുക്കുകയോ പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് അവിടെ. കാരണം നോർത്ത് ഇന്ത്യയിൽ കൂടുതലും ഫിനാൻഷ്യലി വളരെ വീക്കായിട്ടുള്ള ആളുകളാണ്, വിശ്വാസികൾ തന്നെ. പലരും കുഞ്ഞുങ്ങളെ ഇവൻ പഠിപ്പിക്കാൻ പോലും കഷ്ടപ്പെടുന്നവരുണ്ട്, കല്യാണം കഴിപ്പിക്കാൻ ഭാരപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അങ്ങനെ പല പല രീതിയിൽ കഷ്ടം സഹിക്കുന്ന ആളുകളുണ്ട്. അവര് ഏത് രീതിയിൽ വേണേലും നമുക്ക് കൽപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലെ സഹോദരി സമാജമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ചിന്തിച്ചിട്ടില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആഞ്ഞലിത്താനത്തുണ്ടായിരുന്ന പ്രോപ്പർട്ടി വിറ്റ് സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി പാസ്റ്റർ ജേക്കബ് ജോണ് കൊടുത്തു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അമ്മാമ്മയുടെ അഭിപ്രായം എന്താ? സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് കൊടുക്കുമ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും ഭർത്താവിന്റെ പ്രവർത്തി എതിർക്കാറുണ്ട്. അതിൽ അമ്മാമ്മ സ്വമനസാലെ സമ്മതിക്കുകയായിരുന്നു അതോ അമ്മാമ്മയുടെ അഭിപ്രായം മാനിക്കാതെ അദ്ദേഹം ചെയ്തതാണെന്ന് സ്നേഹിക്കുന്നുണ്ട്? ആ വിഷയം പറഞ്ഞാല് വസ്തു വിറ്റ് കൊടുക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞതല്ല. അമ്മാമ്മയോട് പറയാതായി? അത് പുള്ളി നാട്ടിൽ കൺവെൻഷൻ പോയ സമയത്ത് ഞാൻ പഞ്ചാബിലാണ്. ആ സമയത്താണ് വസ്തു വിറ്റ് അങ്ങനെ പുള്ളി നാട്ടിൽ കൊടുക്കുന്നത്. ആദ്യം അറിഞ്ഞപ്പോൾ അല്പം വിഷമം തോന്നിയ, സ്വാഭാവികമാണല്ലോ. പിന്നെ കർത്താവിന് വേണ്ടി ചെയ്തതല്ലേ, കർത്താവ് മാനിക്കും എന്നുള്ള പ്രത്യാശയിൽ ഞാൻ സമാധാനിച്ചു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഒന്നിനും മുട്ടുവരുത്തിയില്ല. കർത്താവ് ഒരു ദിവസം നടക്കുന്നു.
സഭാ ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടി ഈ പണം ചെലവാക്കുന്നതിലും കൂടുതലായിട്ട് പാവങ്ങൾക്ക് പെൺകുട്ടികളുടെ വിവാഹം വീടുകൾ വെച്ചു കൊടുക്കുക അങ്ങനെയുള്ള പ്രവർത്തനം അല്ലേ നല്ലതെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെഡ്ക്വാർട്ടറിലും പല ആവശ്യങ്ങളുണ്ടല്ലോ, അത് അതിലും എനിക്ക് സന്തോഷമുണ്ട് പാവങ്ങളായിട്ടാളുകളെ സഹായിക്കുക. എന്നാലേ ഹെഡ്ക്വാർട്ടറിലെ ബുദ്ധിമുട്ടുകൾ പലതും ആളുകളും കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അതും ആവശ്യമാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട്. ഇത്രയും സമയം തുല്യ ടി വിക്ക് വേണ്ടി സമയം ചെലവാക്കിയതിന് നന്ദിയുണ്ട്. പക്ഷേ ഭാര്യ എന്ന നിലയിൽ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്ന അമ്മയ്ക്ക് എല്ലാ രീതിയിലും ആശംസകൾ നേർന്നു. Thank you.